ഇനി എന്താണാവോ ഇനി എന്താവാൻ അല്ല കൊണ്ടുപോട്ടൻ ചോദിക്കയായിരുന്നു ആയിട്ടില്ല കഷായം കൂട തരാം അത് പാകാണേ ഉള്ളൂ ഇരിക്ക ഇരിക്ക ഹൗ ഒക്കെ പോയല്ലോ ലക്ഷ്മിയേ താ വരുന്നു ഓടി വായോ ഈശ്വര കണ്ടില്ല ഇതൊന്നും നീ ഏ പാകം തെറ്റി നീ ഇതൊന്നിനും കൊള്ളില്ല എടുത്തു കളാ വടക്കെ കുപ്പയിലൊക്കെ ഞാൻ അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണെങ്കിൽ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണു വേണേന്ന് ആരടെ കുഞ്ഞീഷനടാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ എവിടെയാ വിദ്യാസരൻ ഞാനിവിടെ ഉണ്ടച്ച കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തൂമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നു കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്വപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ലെന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക പിന്നെ എങ്ങനെ ഉരുട്ടുക ഇത് കണ്ടോ ലക്ഷ്മിയെ ഇതെങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനൊരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്രയെത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ചാൽ അത് കുഷ്ഠായി മാറും പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ് അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ ആ അതാണ് കുഴപ്പം ചതിക്കല്ലേ തമ്പ്രാനെ കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങളാ അതിങ്ങി താ തമ്പ്രാനെ നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല മാസം 6 ആയില്ലേ നീ പറ്റിക്കുക നിന്റെ അച്ഛൻ കുഞ്ഞിക്കേടാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാനാവില്ല പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ പണിയില്ലാത്ത ഒരുന്തരാ പണിയാവിധം ഇത് ഇരുമ്പാ വെറുതെ വെച്ചാ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുപോവാ അപ്പൊ ഞാനിത് 10 രൂപയായിട്ടങ്ങ് തിരിച്ചു വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്റെ പെരക്ഷകളാ നിങ്ങളൊക്കെ 100 രൂപ ഒരു രേഖയില്ലാതെ നിനക്കുന്ന എന്നെ വേണം ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് തരും പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള് ഇതില്ലാണ്ട് കുടി പോയിട്ട് എന്താ തമ്പ്രാ എന്നാ പോണ്ട ഈ നട്ടപ്പൊര വെയില് ഇവിടത്തേക്ക് നിന്നോ സമയം കഴിഞ്ഞല്ലോ എല്ലാരും നാളെ വരിക ആ ശരി ആ ചെങ്ങാരമ്പള്ളിലെ 1000 മണ്ണ ഭരണിയിലെ കഷായെടുത്ത് കൊടുക്ക ഒന്നും വാങ്ങണ്ട മെരിറ്റിനാ താനിപ്പോ പലിശയ്ക്ക് പണം കൊടുക്കല് നിർത്തി കിളക്കല് തുടങ്ങിയ അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളക് പള്ളിയുടെ മൂട് കിളക്കാൻ അവർ തൂമ്പയില്ലെന്ന് ഒന്നല്ല 3 എണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാനം വിൽക്കാൻ വെച്ചിരിക്കണു അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് 1 രൂപ 200 കൊടുത്തു എങ്ങളെ കാശെടുത്തോട് വാ എന്നിട്ട് ഇതെടുത്തേക്ക് അകത്തോട്ട് വെക്ക് ഇത് പഴയതാണല്ലോ ശിവശങ്കര പുതിയതല്ല പുതിയതിനിപ്പോ എന്താ വില എന്നാ വിചാരം ഈ സെക്കൻഡ് അല്ല ഇത് ആ കരിയാത്തന്റെയാണല്ലോ ഞങ്ങളെ അന്ന ഒരു ദിവസം അവനൂടെ കളിക്കാൻ വന്നപ്പോ അവന്റെ കണ്ടു കരിയാത്തന്റെ തന്നെയാ അവന്റെ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കര താനിത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ കാശും പലിശ തന്നല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യാ അളിയും പറയേ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകണർ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് ഇനി കരിയാത്തതല്ല സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതെ ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതിന് മാത്രമല്ല നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം പറയാല ഇന്ദുലേഖയുടെ ഫീസിന്റെ കാര്യം അവളിപ്പോ ടൈപ്പ് അടിക്കല്ലേ നാളെ അത്ര ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പിയ 40 വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ അത് ഞാനാ കൊടുക്കുക അളിയിലല്ലേ കൊടുക്കേണ്ടത് തന്റെ മോനെ ടൈപ്പ് അടിക്കാൻ ഞാനാ പൈസ കൊടുക്ക അതെ അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് അടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയന്റെ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത് ഭാവിയിലേ അവൾ ടൈപ്പ് അടിക്കുന്നതിന്റെ ഗുണമാർക്കാ ഉള്ളിക്ക് അല്ലേ മകളെ താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് തന്റെ മോള് എന്റെ മോൻ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതിയുണ്ടെനിക്കും പക്ഷെ മൂത്തവനായ കുഞ്ഞീഷിനെ നിർത്തിയിട്ട് എങ്ങനെയാ
നാട്ടു മര്യാദക്കെതിരല്ലേ ശിവശങ്കർ? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാ. നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളല്ലേ. അതിപ്പോ അത്ര നിർബന്ധാന്ന് വെച്ചാ കുഞ്ഞീഷും കൂടെ ഒരു പെണ്ണ് കണ്ടു കളയാം, രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് നടത്താം. ഏതായാലും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് അവനിങ്ങ് പോരല്ലേ. ഉണ്ണിയുടെ അച്ഛൻ പറയണത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാലോ എന്നാ. ഒരു ഇരിപ്പറപ്പിച്ചിട്ട് പോരെ കല്യാണക്കാരിയൊക്കെ ചിന്തിക്കുന്നത്. പോരാ, ചിന്തിക്കാനുള്ളത് അപ്പ ചിന്തിക്കണം. പട്ടണത്തിൽ പഠിക്കണ ചെറുക്കനാ, എപ്പോഴാ മനസ്സ് മാറുകയെന്നറിയില്ല. മാത്രമല്ല പഠിപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില്. പിന്നെ അളിയന്റെ നേർപ്പങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ. അല്ല, അതിനിപ്പോ ഇവിടെ ആർക്കും എതിർപ്പൊന്നും ഇല്ലാലോ. തന്നെയല്ല അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണേനും. ആ നിർബന്ധാച്ച ഒന്ന് ഇത്തളം വരെ വന്നു പോവാൻ ഞാൻ ഉണ്ണിക്ക് കത്തെഴുതാം. ഉറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്ക. ആ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓ കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം? എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ, ഇത് കുറുന്തോട്ടിയാ കൊണ്ട് കലോ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടെങ്കി നായിക്കുറനെയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ. കുറുന്തോട്ടി കണ്ടാ മനസ്സിലാ വന്നിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന്. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടൻ, പോടാ എന്റെ മുമ്പിൽ നിന്ന്. ഇതിനെ കൊണ്ടുപോകും. അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായ്ക്കുരനെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കൂ എന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ? അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരെ, വൈദ്യരെ! എന്താണോ? മൂത്തടുത്ത കുമാരൻ ചങ്കൽ പൊട്ടിച്ചു, കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്കിപ്പൊ പറ്റില്ല, ഇത് കണ്ടില്ലേ ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ, കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലോ നീ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ? എന്തിനാ, ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല. അവസരം വന്നിരിക്കണു, ഏറ്റെടുത്ത്. അല്ല ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറിലുള്ള പേടിയുണ്ടെന്ന് നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചക്കനെ കൊണ്ട് കൊലക്ക് കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചക്കനോ? അമ്മയും തുടങ്ങിയും അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളക്കി. പാവങ്ങൾ കൊടുക്കാതെ പഴമ്പിക്കാൻ നടക്കണം. ഇവിടെ കിട്ടല്ലേ ഇവിടെ എല്ലാം പൊയ്ക്കോളാം മക്കളെ. പറഞ്ഞിട്ടപ്പോഴേ പിന്നെ ഇപ്പൊ ഞാൻ
കഴിഞ്ഞ കൊല്ലം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ പിടിച്ചു കെട്ടി. ഉണ്ണീഷ നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകല്ലേ ചെന്ന് പോയി ചെല്ല്. പോയി ചെല്ല്. നിന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂടിനെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. മാരാ, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചതല്ലേ. ഞാൻ മൂന്നിലും നീ ഏഴിലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാരാ സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കും, നീ തന്നെയാണ് എന്നെ കെട്ടുന്നത്. മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴിക്ക് എത്തിക്കൊണ്ടിരാ. ഓസ്കാർ
ദുഃഖാചരണം, മുറിപ്പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ, എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല. കാലദേശമറിയാതെയുള്ള പ്രയാണത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിൻ്റെ വിളി ഞാൻ കേട്ടു. മടങ്ങാം എന്ന് തോന്നി മടങ്ങി. ഇവിടെ അടുത്ത് തന്നെ എൻ്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകും മുമ്പ് എൻ്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയേ ഉള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം. മോനെ കുഞ്ഞേഷ, ഇങ്ങനെ തീരിട്ടിക്കാൻ എന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആരും തെറ്റ് ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ, അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. അമ്മാവൻ പഴയതുപോലെ തന്നെ, ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല. നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ? ഈ ഭ്രാന്ത് പറിച്ചു നിർത്തി ഇങ്ങനെ കയറി വരണുണ്ടോ നീയ? ഭ്രാന്ത്? വെളുത്തതെല്ലാം പാലല്ലച്ച, കറുത്തതെല്ലാം ലേഹ്യവുമല്ല. എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞ ആളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും. എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ ആ മാരകമായ ചെറുകനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച. മോനെ ഉണ്ണി, നീ രോഗികളെ ശുശ്രൂഷിക്കൂ, അവരുടെ കണ്ണീരൊപ്പു, വലിയവനാകൂ. ഏട്ടാ, തടയരുത്. അവന്റെ തലക്ക് കാര്യമായിട്ട് എന്തോ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ, മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? എന്റെ കയ്യിൽ പേരും നെരുവിലാസവും തന്നിട്ടല്ല അവന്മാർ കിടന്ന് ശങ്ക വിളിക്കണത്. ശിവശങ്കരേട്ടാ, ഇതാരാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇതെന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക? അതെന്റെ സ്ഥലമല്ല, കൂമുളിലെ രാവുണ്ണേട്ടന്റെ ഭാഗത്ത് വരുന്നതാ. അവന്മാര് വാഴ കെടുത്താന്നാ തോന്നണേ. അതറിയണേലാ ബാധം ചവിട്ടി തുറന്ന് അകത്തേറ് നോക്ക്. എന്തൊരു പാട്! ഗുരുതി ജലാണ്, സർവപാപങ്ങളും സർവരോഗങ്ങളും വിട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരേണ്യം ഭഗവോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. എന്നുവച്ചാല്? എന്നുവച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാത, പിത്ത, കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? ഉന്നീഷം ജീവനോടെ തിരിച്ചു വന്ന ആരും അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു? എല്ലാം പരിത്യജിച്ചോ. എങ്ങനെയോ ഗുരുസന്നിധിയിൽ എത്തിപ്പെട്ടോ. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. അത്ര തന്നെ. ഗുരുവേ നമഃ. നിങ്ങളുടെ തട്ടിപ്പ് തരയിൽ ഒന്ന് എന്റെ വീട്ടിൽ മുമ്പ് വെച്ച് വേണ്ട. ശങ്കുടമ്പടിയൊക്കെ എടുത്ത് അറിയിക്കൂ, ഞാൻ ഇവിടെ കിടന്ന് തുടങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത്? നിൽക്കവിടെ. പൊള്ളാച്ചിയിൽ ഏതോ സ്വാമിയാർ അത്ര വരം കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലും പോണ്ടിച്ചേരിയിലും സ്വാമിയാർ നല്ല നമ്പ്യാരെ. സായിബാബ എന്നാ എനിക്ക് തോന്നണ. വിഭൂതിനെ പിടിച്ചെടുത്തത് അതെന്തിനാ പറയണ ചങ്ങാതി? കാൽക്കാശിനും വകയില്ലാതെ തെക്കു വടക്ക് നടന്നോനാ മനുഷ്യന്റെ ഓരോ സിദ്ധികളെ. ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലോ ചങ്ങാതി. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. എന്നാ നീ പ്രാക്ടീസ് ചെയ്ത് ഭസ്മം എടുക്ക. പോട്ടെ, ഒരു ദിനേശ് ബേടി എടുക്ക. വേണമെങ്കിൽ എടുക്ക. ഒന്ന് പോടോ. ഏ
സാവിത്രി ആരാ എന്താ അവിടെ നിന്ന് വരുന്നവരാണേ ഒന്ന് വേഗം തുറക്കണേ ആരാ എന്താ എന്താ കാര്യം കണ്ടില്ലേ പെട്ടെന്ന് കാല് തളർന്ന് വീഴുകയായിരുന്നു ഇതിനൊക്കെ ഞാൻ എന്ത് വേണം സ്വാമിയുടെ വീടല്ലേ ഇത് ഏത് സ്വാമി ഇത് സ്വാമിയുടെ കീവീടൊന്നും വീടില്ല എന്റെ വീടാ ഇവിടെ പാടില്ല പോ നമ്മുടെ കുഞ്ഞികൃഷ്ണ തേടി വന്നാണെന്ന് തോന്നുന്നു സിദ്ധാശ്രമത്തിലെ സ്വാമിയുടെ വീടാണെങ്കിൽ അതാ അവിടെയാ സോറി പെങ്ങളെ ഓ അകത്തെ പൊടി വഴി കാണിക്കാൻ വന്നിരിക്കുന്നു പാതിരാക്കി ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇവനെയൊക്കെ അന്വേഷിച്ചു വരാൻ ആളല്ല ആളിന്റെ കാലുകൾ മരിച്ചുപോയി ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരുക വന്നോളോ കാലെ പിടിക്കോ കയ്യെ പിടിക്കോ പൊക്കോ ദേ പൂജ്യപാദമേ ശരണം പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ പൂജ്യപാദമേ ശരണം വന്നോളൂ എങ്ങനെയുണ്ട് വിശ്വസിക്കാനാവുന്നില്ല പരിപൂർണ സുഖം ഒന്ന് മേലോട്ട് ചാടൂ എങ്ങനെ പോയിക്കോളൂ എന്ത് വിഡിത്തമാണ് ഈ കാണിക്കുന്നത് എഴുന്നേൽക്കൂ ഒന്നും നമ്മുടെ കഴിവല്ല പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന് ആ നാമം എന്നും സ്മരിക്കൂ ഗുരുവേ നമഃ ഗുരുവേ നമഃ ക്ഷമിക്കണം ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല എന്നാലും ദക്ഷിണയല്ലേ വാങ്ങിച്ചോളൂ തിരുമേനി